ഒന്നര മാസമേ ആയുള്ളൂ കൊല്ലം പുനലൂർ സ്വദേശിയായ സാജൻ ജോർജ് വിദേശത്തേക്ക് ജോലിക്ക് പോയിട്ട്. 3 മാസത്തെ ട്രെയിനിംഗ് വിസയ്ക്ക് ശേഷം ജോബ് വിസ എടുക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു സാജൻ ജോർജ്. ഇതിനിടെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. ചൊവ്വാഴ്ച രാത്രിയിലും അച്ഛനെയും അമ്മയെയും വിളിച്ച് സാജൻ ജോർജ് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. കോളേജ് അധ്യാപകനായിരുന്ന സാജൻ ജോർജ് ആ ജോലി ഉപേക്ഷിച്ച ശേഷമാണ് വിദേശത്തേക്ക് പോയത്. കൊല്ലം പുനലൂർ കരുവാളൂർ സ്വദേശിയായ സാജൻ 1.5 മാസം മുമ്പാണ് കുവൈറ്റിലേക്ക് ജോലിക്ക് പോയി പോയത്. ബിടെക്കുകാരനായ സാജൻ ഒരു സ്വാശ്രയ കോളേജിലെ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് വിദേശത്തു നിന്നും തൊഴിലവസരം വരുന്നതും അങ്ങേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത്. നാട്ടിൽ തന്നെ ജോലി ചെയ്യാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഒരു വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തതിനു ശേഷം തിരിച്ചു വരാം എന്ന് വീട്ടുകാരുടെ ഉൾപ്പെടെ നിർബന്ധം കാരണമാണ് സാജൻ അങ്ങോട്ടേക്ക് പോയെന്ന് പറയുന്നത്. പക്ഷേ നാട്ടിൽ പോയതിനു ശേഷവും ബന്ധുക്കളും സുഹൃത്തുക്കൾക്കുമായി നിരന്തരം സമ്പർക്കമുണ്ടായിരുന്നു, നിരന്തരം ഫോൺ വിളികളുണ്ടായിരുന്നു. അവസാനം സംസാരിച്ച് പോകുന്നതിന് മുന്നേ വിളിച്ചിരുന്നു. ഒരു 1.5 മാസം മുന്നേ പോയത്. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു കോളേജിൽ. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി കുവൈറ്റിലായപ്പോൾ അങ്ങോട്ട് പോയത്. അതിന് മുന്നേ വിളിച്ചായിരുന്നു, പോകുന്നതിന് മുന്നേ വിളിച്ചായിരുന്നു. രാവിലെയാണ് സാജൻ്റെ അമ്മയെ ഈ വിയോഗ വാർത്ത അറിയിച്ചത്. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്.